നമസ്കാരം. സംസ്ഥാനത്തെ കോവിഡ് വാക്സിൻ ക്ഷാമം കൃത്രിമമെന്ന സൂചന. ഒരു മാസമായി വാക്സിൻ സ്റ്റോക്ക് വിവരം പുറത്തുവിടാതെയിരുന്ന സർക്കാർ ഒറ്റയടിക്ക് വാക്സിൻ വിതരണം ഇരട്ടിയാക്കിയതും ക്ഷാമത്തിന് കാരണമായിരിക്കുകയാണ്. ഈ മാസം 15-നും 26-നും ഇടയിൽ സംസ്ഥാനത്തെത്തിയത് 22 ലക്ഷത്തിലധികം ഡോസ് വാക്സിനാണ്. വാക്സിന് കടുത്ത ക്ഷാമമുണ്ടെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന പൊളിക്കുന്നതാണ് കണക്കുകൾ. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 15, 16, 17 തീയതികളിലായി 3,14,640, 3,30,500, 5,54,390 എന്നിങ്ങനെ ആകെ 11,99,530 ഡോസ് വാക്സിൻ എത്തി. 19 മുതൽ 26 വരെ 11 ലക്ഷം ഡോസും കേന്ദ്രം നൽകിയിട്ടുണ്ട്. 23 ലക്ഷത്തോളം ഡോസ് വാക്സിൻ 15-നും 26-നും ഇടയിൽ കേരളത്തിലെത്തി. എന്നിട്ടും 18-ന് വിതരണം ചെയ്തത് 53,488 ഡോസ്, 21-ന് നൽകിയത് 98,483 ഡോസുമാണ്. 30 ദിവസത്തെ ശരാശരി വാക്സിൻ വിതരണം 1.74 ലക്ഷമാണ്. ഓരോ സംസ്ഥാനവും വിതരണം ചെയ്യുന്ന അളവനുസരിച്ചാണ് കേന്ദ്രം വാക്സിൻ നൽകുന്നത്. 2 ആഴ്ച കൊണ്ട് നൽകിയ വാക്സിൻ ഉപയോഗിച്ച് 10 മുതൽ 13 ദിവസം വരെ കുത്തിവയ്പ് നൽകാം. എന്നാൽ കേന്ദ്രത്തെ മുൻകൂർ ധരിപ്പിക്കാതെ 24 വാക്സിനേഷൻ സെന്ററുകളുടെ എണ്ണം കൂട്ടി. സർക്കാർ തലത്തിൽ 1,380 കേന്ദ്രങ്ങളും സ്വകാര്യ തലത്തിൽ 142 ആക്കിയാണ് ഉയർത്തിയത്. 19-നും കേന്ദ്രത്തെ അറിയിക്കാതെ വാക്സിൻ വിതരണം കുത്തനെ കൂട്ടി. ഇതോടെ സംസ്ഥാനത്ത് വാക്സിന്റെ സ്റ്റോക്ക് കുറഞ്ഞു. ജൂൺ 21-നാണ് അവസാനമായി വാക്സിൻ സ്റ്റോക്കിന്റെ വിവരം പുറത്തുവിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ഈവിൻ പോർട്ടൽ തകരാറിലെന്ന മറവിലാണ് കണക്ക് പുറത്തുവിടാത്തത്. കേരള സർക്കാരും കേന്ദ്രവും വാക്സിന്റെ പേരിൽ ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കാണ് ഇതോടെ നീങ്ങുന്നത്. അതിന് കാരണം കേരളത്തിന് ആവശ്യമായ വാക്സിൻ അനുവദിക്കില്ലെന്ന പരാതി നിലനിൽക്കെ സംസ്ഥാനം 10 ലക്ഷം ഡോസ് വാക്സിൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതോടെയാണ്. അതേസമയം തന്നെ കേരളത്തിലെ കോവിഡ് നിയന്ത്രണ രീതികളെ ആരോഗ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളുണ്ടായിട്ടും രോഗവ്യാപനം കുറയാത്തത് പ്രതിരോധ മാർഗങ്ങൾ ദുർബലമാണെന്നതിന്റെ തെളിവല്ലേ എന്നും മന്ത്രി ചോദിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.